കാവി നിറമുള്ള ഫേസ്ബുക്ക് ഫ്രാൻസസ് ഹോഗൻ എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏതാനും ദിവസങ്ങളായി അമേരിക്കൻ മാധ്യമങ്ങളിലെ വാർത്താ താരമാണ് ഈ മുപ്പത്തിയേഴുകാരി രണ്ടു വർഷമായി ഫേസ്ബുക്കിൽ പ്രൊഡക്റ്റ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്ന ഫ്രാൻസസ് കമ്പനിയുടെ ചില നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മെയ്യിൽ ജോലി രാജിവെച്ചു നേരത്തെ ഗൂഗിൾ പിൻട്രസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഫ്രാൻസസിനെ സംബന്ധിച്ച് ഇത് കേവലമൊരു പടിയറക്കമായിരുന്നില്ല കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ ആ രാജിക്ക് പിന്നിലുണ്ടായിരുന്നു അതെന്തായിരുന്നുവെന്ന് മാസങ്ങൾക്കിപ്പുറം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൽഗോരിതത്തിൻ്റെയും മറുപടിച്ച് ഫേസ്ബുക്ക് എന്ന നവ സമൂഹ മാധ്യമ ഭീമൻ നമ്മുടെ ജനാധിപത്യ ലോകക്രമത്തെ എങ്ങനെയെല്ലാമാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞയാഴ്ച വാൾ സ്ട്രീറ്റ് ജേർണലിറ്റ് അവർ വിശദമായി കുറിച്ചു തൻ്റെ ആരോപണങ്ങൾക്കുള്ള ഓരോ രേഖയും അതോടൊപ്പം ഹാജരാക്കുക ചെയ്തതോടെ ഫേസ്ബുക്ക് ശരിക്കും പ്രതിരോധത്തിലായി ഫേസ്ബുക്കും അതിൻ്റെ തന്നെ ഭാഗമായ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുകളുമെല്ലാം എങ്ങനെയെല്ലാമാണ് തീവ്ര ദേശീയവാദികളുടെയും വംശീയവാദികളുടെയുമെല്ലാം ഒന്നാംതരം ഉപകരണമായി പരിണമിച്ചതെന്ന് സി ബി എസ് ചാനലിന് അനുവദിച്ച ഒരു മണിക്കൂർ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്റിൻ്റെ ഉപസമിതിക്ക് മുന്നിലും വിസിൽ ബ്ലോവർ ആരോപണങ്ങൾ ആവർത്തിക്കുകയുണ്ടായി തെറ്റായ വിവരങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ച് ആഗോളതലത്തിൽ വിദ്വേഷത്തിൻ്റെയും അപരവൽക്കരണത്തിൻ്റെയും ഇസ്ലാമോ ഫോബിയുടെയും വക്താക്കളായി ഫേസ്ബുക്ക് മാറിയിരിക്കുന്നുവെന്നാണ് ഫ്രാൻസിൻ്റെ ആരോപണങ്ങളുടെ രത്ഥ ചുരുക്കം ഇന്ത്യയിൽ സംഘപരിവാറിന് ഫേസ്ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സേവനത്തെക്കുറിച്ചും അവർ എടുത്തു പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുകളിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതാനും വർഷങ്ങളായി സുക്കർബർഗിൻ്റെ കമ്പനിയെക്കുറിച്ച് പല കോണുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ തന്നെയാണിത് സ്ഥാപനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ തന്നെ രംഗത്ത് വന്ന് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സന്ദർഭത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകം ഫേസ്ബുക്കിൻ്റെയും അനുബന്ധ ആപ്ലിക്കേഷനുകളുടെയും പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ വിവരങ്ങളെ മിസ് ഇൻഫർമേഷൻസ് സെൻസർ ചെയ്യുന്ന സിവിക് ഇൻ്റഗ്രിറ്റി ടീമിൻ്റെ ഭാഗമായിരുന്നു ഫ്രാൻസിസ് ഈ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിശ്ചിതമാക്കിയ ശേഷമാണ് ട്രംപിന് രണ്ടാമൂഴം നൽകാൻ ഫേസ്ബുക്ക് വ്യാജവാർത്തകളുടെ പ്രളയം സൃഷ്ടിച്ചത് എന്തുകൊണ്ടും അത് പരാജയപ്പെട്ടു തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കേംബ്രിഡ്ജ് അനലറ്റിക്കുമായി ചേർന്ന ട്രംപിൻ്റെ വിജയം ഉറപ്പാക്കിയ ഫേസ്ബുക്കിൻ്റെ അതേ പദ്ധതി തന്നെയായിരുന്നു ഇതും ഇതേമാതൃകയിൽ ബ്രിട്ടനിലും ബ്രസീലിലും തീവ്ര വലതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കുന്നതിനും ഫേസ്ബുക്ക് വിജയിച്ചു ലോകത്തെല്ലായിടത്തും വംശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളെ അധികാരത്തിലെത്തിക്കാൻ ഫേസ്ബുക്ക് സവിശേഷമായ താല്പര്യം കാണിക്കുന്നത് കാണാം ഇന്ത്യയിലവർ സംഘപരിവാറിൻ്റെ സഹയാത്രികരായി തുടരുന്നതും ഇതേ കാരണത്താലാണ് അക്കാര്യം ഫ്രാൻസസ് എടുത്തു പറയുന്നുമുണ്ട് രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിട്ടും ഫേസ്ബുക്ക് മൗനം പാലിക്കുകയാണെന്ന് അവർ തുറന്നടിക്കുന്നു ഈ തുറന്നു പറച്ചിൽ ഇന്ത്യക്കാരുടെ അനുഭവം തന്നെയാണല്ലോ വടക്ക് ഡൽഹിയിൽ മുസ്ലിം വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കപിൽ മിശ്രയുടെയും മറ്റും പോസ്റ്റുകൾ നീക്കം ചെയ്യാതെ ഹിന്ദുത്വയുടെ ആക്രോശങ്ങൾക്ക് ഫേസ്ബുക്കും വാട്സപ്പും എണ്ണ പകർന്നതടക്കം എത്രയോ സംഭവങ്ങൾ എടുത്തു പറയാൻ കഴിയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ അപജയങ്ങൾ തുറന്നു കേട്ടാൻ ശേഷിയുള്ളതും തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നതുമായ ഒരു ബദൽ മാധ്യമം എന്നത് തന്നെയാണ് നവസമൂഹ മാധ്യമങ്ങളുടെ പ്രസക്തി നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും സാമൂഹിക വ്യവഹാരങ്ങളെ കൂടുതൽ സുതാര്യമാക്കാനും വിവരവിപ്ലവത്തിൻ്റെ ഈ പുതിയ കാലത്ത് ഇങ്ങനെയൊരു സംവിധാനം അത്യന്താപേക്ഷിതവുമാണ് എന്നാൽ ആ സംവിധാനത്തെ തന്നെ വിധ്വംസക ശക്തികൾ വിലക്കെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണിപ്പോൾ ഇന്ത്യയിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ഉള്ളടക്കവും അൽഗോരിതവുമെല്ലാം പൂർണ്ണമായും സംഘപരിവാർ നിയന്ത്രണത്തിലായിരിക്കുന്നു തീർച്ചയായും സാമ്പത്തിക താല്പര്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നാൽ അതിനപ്പുറം ഈ കൂട്ടുകെട്ട് ഒരു രാജ്യത്തെ തന്നെ തകർക്കാൻ പര്യാപ്തമാണെന്ന് ഓർക്കണം വിദ്വേഷ പ്രചാരണവും വ്യാജവാർത്തയും സൃഷ്ടിയും സവിശേഷമായ രാഷ്ട്രീയ ആയുധമായി സ്വീകരിച്ചവരാണ് ഹിന്ദുത്വവാദികൾ അതുവഴി എത്രയോ കലാപങ്ങൾക്കും വംശീയാക്രമണങ്ങൾക്കും അവർ കോപ്പുകൂട്ടി വിജയിച്ചിട്ടുമുണ്ട് ഫേസ്ബുക്ക് പോലൊരു ജനകീയ മാധ്യമം കൂടി ഈ കർശേവയ്ക്ക് കൂട്ടുനിന്നാൽ പിന്നെ ഈ രാജ്യത്ത് എന്താണ് ബാക്കിയാവുക തൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഫ്രാൻസസ് ഇന്ത്യൻ ജനതയെ ഓർമ്മിപ്പിക്കുന്നതും ഇതാണ്